ഫീൽസ് ഓൺ റോണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഉള്ളത് സുസുക്കി ഷോഗൺ ആണ്. Feel the waves cut through me, hypnotized by the sounds I'm breathing in. Hold tight, hold tight, chemicals collide. Hold tight, hold tight, hold tight. Dripping lights paint the skies. Suzuki Shogun. ജപ്പാൻ മോട്ടോർസൈക്കിൾ നിർമ്മാണ കമ്പനിയായ സുസുക്കി മോട്ടോർ കോർപ്പറേഷനും ഇന്ത്യൻ കമ്പനിയായ ടി വി എസും കൂടി സംയോജിച്ച് നിർമ്മിച്ച മോഡലാണ് സുസുക്കി ഷോഗൺ. 1984 മുതലാണ് ഈ രണ്ട് കമ്പനിയായ സുസുക്കിയും ടി വി എസും കൂടെയുള്ള ലൈസൻസിൽ അവരുടെ ആദ്യ ബൈക്ക് ഇൻ സുസുക്കി AX100 നിർമ്മിച്ചത്. ഈ ബൈക്ക് ഇന്ത്യയിലെ ആദ്യത്തെ 100cc ബൈക്കുകളിൽ ഒന്നാണ്. ഈ മോഡൽ ഇന്ത്യയിൽ വൻ വിജയമായിരുന്നു. അത് കഴിഞ്ഞ് 1987 ആയപ്പോഴത്തേക്കും അവർ ഇൻസുസുക്കി എന്നുള്ള ഒരു പേര് മാറ്റി ടി വി എസ് സുസുക്കിയായി മാറ്റി. അതിൽ പ്രത്യേകിച്ച് ചേഞ്ചുകളൊന്നുമില്ല, ചെറിയ കോസ്മാറ്റിക്സിൻ്റെയൊക്കെ വ്യത്യാസങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ സൈലൻസറിലും അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അവർ ടി വി എസ് സുസുക്കി സുപ്ര എന്ന മോഡൽ നിർമ്മിക്കുകയുണ്ടായി. ഇത് നമ്മുടെ അക്കാലത്ത് പവറിൽ വിജയിച്ചിരുന്ന യമഹ RX100നെ ബീറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മോഡലാണ്. ഇതും അത്യാവശ്യം നല്ല പവറും എല്ലാമൊക്കെ ഉള്ള ഒരു മോഡൽ, കാണാനും ഭംഗി, ഇൻസുസുക്കിയുടെ കട്ടിയും കുറച്ചും കൂടെയൊക്കെ ഭംഗിയൊക്കെ ഉള്ള ഒരു ഡബിൾ ഷെയ്ഡായിട്ടുള്ളൊരു കളറൊക്കെ അടിച്ചുള്ള ഒരു മോഡലാണ്. 1989 AX100 എന്നത് അവർ ടി വി എസ് സുസുക്കി AX100R എന്നൊരു മോഡലാക്കി മാറ്റി. അതിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. സെയിം എഞ്ചിനും ചെയ്സും എല്ലാം ടാങ്കും എല്ലാം സെയിം തന്നെയാണ്. അതിൻ്റെ മഡ്ഗാർഡുകളെല്ലാം മാറ്റമായിരുന്നു. മഡ്ഗാർഡിലെല്ലാം മാറ്റം വന്നു, അതിനൊരു ക്യാരിയറൊക്കെ ഉൾപ്പെടുത്തിയ ഒരു മോഡലായിരുന്നു. അങ്ങനെ ഇരിക്കെ അവർ സുപ്രയനെ ഒന്നും കൂടെ പവർ ചെയ്ത് ഇറക്കുകയുണ്ടായി. അതാണ് ഈ കാണുന്ന സുപ്ര പവർ അപ്പ്. ഇത് ആ കാലത്ത് റാലികളിലെല്ലാം വൻ വിജയം നേടിയ ഒരു ബൈക്കാണ്. അക്കാലങ്ങളിലുള്ള റാലികളിലെല്ലാം മെയിൻ എതിരാളി യമഹ ആയിരുന്നു. യമഹയും സുസുക്കിയും തമ്മിലായിരുന്നു ഇന്ത്യയിൽ മത്സരം മുറുകിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് അവർ കുറച്ചും കൂടെ പവർ കൂടിയ ഒരു ബൈക്ക് ഇറക്കണം എന്നൊരു ആഗ്രഹത്തിൽ അവർ സുസുക്കി ഷോഗൺ എന്ന നമ്മൾ നമ്മളോടൊപ്പം ഉള്ള ഈ ബൈക്ക് ഇറക്കുകയുണ്ടായി. അത് രൂപത്തിലും ഭാവത്തിലും എല്ലാം മൊത്തത്തിൽ ഒരു വ്യത്യാസത്തോടു കൂടിയാണ് ഈ ബൈക്ക് ഇറക്കിയത്. അതിന് ഷീൽഡും എല്ലാമായിട്ട് ഒറ്റുള്ളൊരു മോഡലാണ്. ഫ്രണ്ടിലും ബാക്കിലും എല്ലാം അതിമനോഹരമായി രൂപകൽപ്പന ചെയ്തൊരു മോഡലാണ്. അക്കാലങ്ങളിൽ ഈ ബൈക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ദി ബോസ് എന്ന ഒരു പരസ്യത്തോടു കൂടിയാണ്. ശരിക്കും ഇത് ബോസ് തന്നെയായിരുന്നു ആ കാലങ്ങളിൽ എല്ലാം. ആ പരസ്യം ഒന്ന് ശ്രദ്ധിച്ചാലും നമ്മൾ ഈ പരസ്യത്തിൽ കണ്ട അതേ കണക്ക് തന്നെയായിരുന്നു ഒറിജിനൽ സുസുക്കിയുടെ പെർഫോമൻസും എല്ലാം. നല്ല സൗണ്ടും നല്ല ബേസോടുകൂടിയ സൗണ്ടും, അത് പോകുമ്പോൾ തന്നെ നമ്മളെല്ലാവരും ശ്രദ്ധിക്കും. അത്രയ്ക്കും ഒരു ഗാംഭീര്യമുള്ള ഒരു വണ്ടിയായിരുന്നു സുസുക്കി ഷോഗൺ. ശരിക്കും അതൊരു ബോസ് തന്നെയായിരുന്നു. സുസുക്കി ഷോഗൺ ഇറങ്ങിയതോടുകൂടി സുസുക്കി നല്ല കാലമായിരുന്നു. ആ കാലങ്ങളിൽ ഉള്ള റാലിക്കാരും എല്ലാ യുവാക്കളും കോളേജ് സ്റ്റുഡൻസും എല്ലാവർക്കും സുസുക്കി ഷോഗൺ തന്നെ മതിയായിരുന്നു. അതിന് നല്ല ബുക്കിങ്ങും എല്ലാം ഉണ്ടായിരുന്ന ഒരു മോഡലാണ്. ഇപ്പോഴും ഷോഗൺ എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ് നമുക്ക് ഇടയിൽ ഉള്ളത്. ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഇതൊന്ന് റൈഡ് ചെയ്യാനുള്ള ഒരു ആഗ്രഹവും എല്ലാം നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ഫീലിംഗ് ആണ്.
നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. അതിമനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന മോഡലാണ് സുസുക്കി ഷോഗൻ, നമുക്ക് കാണാവുന്നതാണ്. ഇതിൻ്റെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നിട്ട് ടെലസ്കോപ്പിക് ഓയിൽ ഡാമ്പറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിറകിൽ വരുമ്പോഴത്തേക്കും സിംവാം വിത്ത് ഹൈഡ്രോളിക് ഷോക്ക് അപ്സൈഡ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ബ്രേക്സ് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും ഇൻറ്റേർണൽ എക്സ്പാൻഡിങ് ഡ്രം ബ്രേക്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ നല്ല വീതിയേറിയ ടെയിൽ ലാമ്പും നമുക്ക് ഇപ്പോൾ കാണാവുന്ന ടൈപ്പിലുള്ള ഇൻഡിക്കേറ്റേഴ്സും വീതിയുള്ള സീറ്റും നമുക്ക് സുഖകരമായി ഇരിക്കാൻ പറ്റുന്ന സീറ്റും പെട്രോൾ ടാങ്ക് ഒരു 12 ലിറ്റർ കപ്പാസിറ്റിയുള്ള ഒരു പെട്രോൾ ടാങ്കുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ വരുമ്പോഴത്തേക്ക് സ്പീഡോമീറ്ററും ആർ മീറ്ററും നമുക്ക് അതിൽ കാണാവുന്നതാണ്. പിന്നെ അതിൽ ഇൻഡിക്കേഷൻ കാണാം. അതിൽ ടേൺ ഇൻഡിക്കേഷനും ന്യൂട്രൽ ഇൻഡിക്കേഷനും പിന്നെ ഹൈ ബീമിൻ്റെ ഇൻഡിക്കേഷനുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഹാൻഡിൽ നമുക്ക് സുഖകരമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡിലാണ് തന്നിരിക്കുന്നത്. ഹാൻഡിലിൻ്റെ ഇരുവശത്തും നമുക്ക് സാധാരണ വരുന്ന സ്വിച്ചുകളാണ് ഉള്ളത്. ഹെഡ്ലൈറ്റും പാർക്കും ഇതും ചോക്കും എല്ലാം ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഹാൻഡിലിൻ്റെ റൈറ്റ് സൈഡിൽ എൻജിൻ ഓൺ ഓഫ് സ്വിച്ചും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ എൻജിൻ ഫീച്ചേഴ്സ് ഒന്ന് നോക്കിയാലോ. ഇതിൻ്റെ എൻജിൻ വരുന്നത് 110 cc 2-stroke സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് റേഡ് വാൽവോട് കൂടിയ എൻജിനാണ് ഇതിൽ ഉണർന്നിരിക്കുന്നത്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ വന്നിട്ട് 4-speed കോൺസ്റ്റൻറ്റ് മെഷോട് കൂടിയ ട്രാൻസ്മിഷനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പവർ വന്നിട്ട് 14 bhp അറ്റ് ദി റേറ്റ് 8500 rpm ലഭിക്കുന്നുണ്ട്. ഒരു ടോപ്പ് സ്പീഡ് 105 കമ്പനി അവകാശപ്പെടുന്നുണ്ടെങ്കിലും അതിൽ മുകളിലും എല്ലാ വണ്ടികളും എടുക്കാറുണ്ട്. ഇതിന് ഒരു മൈലേജ് 30-35 ഒക്കെ ലഭിക്കുന്നുണ്ട്. കമ്പനി 40 ആണ് അവകാശപ്പെടുന്നത്. ഇപ്പോൾ ഇതേ കണക്കുള്ള സ്റ്റോക്ക് വാഹനങ്ങളൊന്നും കാണാൻ കിട്ടാറില്ല. ഇതിൻ്റെ പാർട്സിൻ്റെ ലഭ്യത കുറവ് കാരണം പലരും ഓർഡർ ചെയ്യാറുണ്ട്. ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് നോക്കിയാലോ. ഒരു റൈഡ് ആയാലോ.
ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി ഉടൻ വരുന്നതാണ്. നന്ദി. By the sounds I'm breathing in, hold tight, chemicals collide.